മോഹൻലാലിനൊരു നടൻ ഇല്ലായിരുന്നെങ്കിൽ പ്രിയദർശൻ എന്നുള്ള സംവിധാനം ഉണ്ടാവില്ല. ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു ചിന്ത ആരംഭിക്കുന്നത് അതിൻ്റെ രചയിതാവിൻ്റെ മനസ്സിലാണ്. ഒരു സിനിമയുടെ ഏറ്റവും ശക്തമായ ഘടകം, ഒരു ചലച്ചിത്രത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് അതിൻ്റെ തിരക്കഥ എന്ന് മഹാനായ തിരക്കഥാകാരൻ എം ടി വാസു നായർ സാർ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ രചയിതാവും സംവിധായകനുമായ ഇന്ത്യൻ ചലച്ചിത്രവേദിക്ക് മലയാളം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട, ഏവർക്കും പ്രിയങ്കരനായ, നമ്മുടെ പ്രിയങ്കരനായ, ഏറ്റവും ബഹുമാന്യനായ ഒപ്പത്തിൻ്റെ സംവിധായകൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷം എന്താണ്, അടുത്ത നിമിഷം എന്താണ്, അടുത്തത് എന്താണ് എന്ന് നമ്മളെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് കാലം കുറേ മലയാളത്തിൽ. അങ്ങനൊരു ചലച്ചിത്രമായിരുന്നു ഒപ്പം. ഒപ്പത്തിൻ്റെ സംവിധായകൻ നമ്മോടൊപ്പമുണ്ട്. ആദരപൂർവ്വം ബഹുമാന പുരസരം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പ്രിയദർശൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയാം, മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടവരെ. പത്ത് 36 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ ഒരുമിച്ച് സിനിമയിൽ വന്നതാണ്. അന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന്, ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളോടൊപ്പം. കാര്യം എന്ന് വെച്ചാൽ, മോഹൻലാൽ എന്നുള്ളൊരു ഒരു കൂട്ടുകാരനുപരി ഒരു നടനും സംവിധായകനും എന്നുള്ളൊരു ബന്ധത്തിൽ എൻ്റെ സിനിമകൾക്ക് ഭംഗിയും അതിൻ്റെ ആസ്വാദ്യതയും അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവനും എല്ലാം നൽകി. പ്രിയദർശൻ എന്നൊരു സംവിധായകൻ ഇല്ലായിരുന്നെങ്കിലും മോഹൻലാൽ എന്നൊരു നടൻ ഉണ്ടായിരുന്നേനെ. പക്ഷേ മോഹൻലാൽ എന്നൊരു നടൻ ഇല്ലായിരുന്നെങ്കിൽ പ്രിയദർശൻ എന്നുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല. ഒരു ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതിന് ഉപരിയായിട്ട്, സാധാരണ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാൻസ് അസോസിയേഷൻ ഫാൻസ്, നിങ്ങൾ ചെയ്യുന്ന മനുഷ്യസ്നേഹപരമായ പ്രവൃത്തികളും ജീവകാരുണ്യ പ്രവൃത്തികളുമാണ് ഈ മോഹൻലാൽ എന്നുള്ള മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു സ്നേഹം കൊടുക്കുന്നത്. നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിനെ വലുതാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെൽഫെയർ അസോസിയേഷനും ഈ ഫാൻസ് അസോസിയേഷനും ഇത്രയധികം കേരളത്തിൽ ബഹുമാനവും സ്നേഹവും കിട്ടുന്നത്. ഇനിയും തുടരുക, നിങ്ങളെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക. അതാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ സ്ട്രെങ്ത്. താങ്ക് യു.